അല്ല, ഇത് ആരാ അപ്പൂപ്പനോ? എന്താ തിരിച്ചു വന്നത്? ഒന്നും പറയണ്ട മോനെ, ഞാൻ ഏത് കൂട്ടുകാരനെ കാണാനാണോ ഇവിടുന്ന് അങ്ങോട്ട് പോയത്, അവന്റെ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നിരിക്ക. എന്തൊരു മനപ്പൊരുത്തം അല്ലേ! എത്ര വർഷങ്ങൾ ശേഷം നമ്മൾ കണ്ടുമുട്ടിയതെന്റെ പൊന്നളിയ. വാ വാ, നമുക്ക് എന്തെങ്കിലും ഒക്കെ കഴിച്ചോണ്ടിരുന്ന് സംസാരിക്കാം. എന്താ അപ്പൂപ്പ എന്താ പ്രശ്നം? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനല്ലേ, ഒരുപാട് കാലത്തിന് ശേഷം കാണുകയല്ലേ, അതിന്റെ ഒരു സ്നേഹപ്രകടനമായതൊക്കെ. എന്താ അളിയായത്? നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട്! എന്റെ കൂടെ വാ അളിയ, അടുത്ത് വാ, ഞാനൊന്ന് കെട്ടിപ്പിടിക്കട്ടു. നമ്മൾ ഇപ്പോൾ തന്നെ അത് കണ്ടെത്തേണ്ടതുണ്ട്. ഡോക്ടർ പ്രേം സഹായിയുടെ ലാബ് എവിടെയാണെന്ന് നോക്ക്. വീർ, നീ എന്റെ ലാബിൽ ചെന്ന് എന്റെ ലാപ്ടോപ്പ് ഒന്ന് എടുത്തോണ്ട് വാ മോനെ. ആ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. അല്ലെങ്കിൽ വേണ്ട മോനെ വീർ, അത് ഞാൻ തന്നെ പോയി എടുത്തോളാം. എന്റെ കൂട്ടുകാരനെ എന്റെ ലാബ് ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം. എന്റെ ഡോങ്കി സെൻസ് പറയുന്നത് ഇതിൽ എന്തോ പ്രശ്നമുണ്ടെന്നാ. അപ്പൂപ്പന്റെ ബോഡി സ്മെല്ല് എന്തോ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ അപ്പൂപ്പന്റെ ആ ഫ്രണ്ട്, അവന്റെ സ്മെല്ല് എനിക്ക് നല്ല പരിചയമുള്ളത് പോലെ. ഇപ്പൊ ഇവിടെ ഒരു പ്രശ്നവുമില്ല, നീ പോയി ക്യാരറ്റ് കഴിക്കേ. ഇയാളിത് എവിടെയാണ് വെച്ചിരിക്കുന്നതാ? ടിംബക്ടോ, വേഗം അന്വേഷിക്കേ, അല്ലെങ്കിൽ വീറിവിടേക്ക് എത്തും. ഞാൻ തേടിക്കൊണ്ടിരിക്കുകയാണ് ബോസ്. ചേട്ടാ, ഇതെന്താ? ശരിക്കും എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. അപ്പൂപ്പൻ തന്റെ ലാബിൽ എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? എക്സ്റേ വിഷൻ ഓൺ. എന്ന് വെച്ചാൽ മാഡ് മാക്സ് ആണ് ഇവിടെ അപ്പൂപ്പന്റെ വേഷത്തിൽ വന്നിരിക്കുന്നത്. അതുപോലെ ടിംബക്ടുവും അവന്റെ ഫ്രണ്ട് ആയിട്ട് വന്നിരിക്കുക. ഇപ്പൊ തന്നെ ഞാൻ അവന്മാരെ വകവരുത്. വേണ്ട വേണ്ട, ഇപ്പൊ ഒന്നും ചെയ്യണ്ട. അവരിവിടെ വന്നതല്ലേ, അതുകൊണ്ട് നമുക്ക് അവരുടെ സ്റ്റൈലിൽ തന്നെ കളിക്കാം. ഇവിടുന്ന് അവർ തിരിച്ചു പോകാൻ പാടില്ല. അപ്പൂപ്പ എന്താ ഇങ്ങനെ നടന്ന് തിരയുന്നത്? ഞാനും കൂടെ കൂടട്ടെ. വേണ്ട വേണ്ട വേണ്ട, പ്രായമായതുകൊണ്ട് ഏത് സാധനം എവിടെ വെച്ചെന്ന് മറന്നുപോയി. എന്റെ ഹാർഡ് ഡിസ്കുകളെല്ലാം ഏത് ഡ്രോയിലാ ഞാൻ വെച്ചിരിക്കുന്നതെന്ന് ഓർമ്മ കിട്ടുന്നില്ല എനിക്ക് അങ്ങോട്ട്. അപ്പൂപ്പ അതൊക്കെ നമുക്ക് പിന്നെ തെരഞ്ഞു നോക്കാമെന്നേ. എന്നത്തെയും പോലെ അപ്പൂപ്പൻ ഇന്ന് പുറത്തേക്ക് പോകണ്ടേ? പിന്നെ 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 പോണം പോണം പോണം. അത് പിന്നെ ഞാന് ഈ എങ്ങോട്ടാ പോകുന്ന മോനെ എന്നും. എന്താ അപ്പൂപ്പ ഇങ്ങനെ? സ്വന്തം ഫ്രണ്ടിനെ കണ്ടപ്പോൾ എല്ലാ കാര്യവും മറന്നുപോയോ? ഒരുപാട് വർഷമായിട്ട് എന്റെ കൂടെ അപ്പൂപ്പൻ ജോഗിങ് വരുന്നതല്ലേ, അതും 20 കിലോമീറ്റർ. അല്ല പിന്നെ മോനെ, 20 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോ ഞാൻ എങ്ങനെ നിന്റെ കൂടെ വരുന്നത്? വണ്ടി, നീ എന്തേ കാണിക്കുന്നത്? മര്യാദയ്ക്ക് താഴേക്ക് ഇറങ്ങ. താഴേക്ക് ഇറങ്ങാനാ പറഞ്ഞത്? നീ ചുവരിൽ തലകീഴായിട്ട് കയറിയോ? അതെങ്ങനെ? നീ പിന്നെ കുറുമ്പുമായിട്ട് ഇറങ്ങിയിരിക്കല്ലേ. പക്ഷെ സംഗതി കൊള്ളായിരുന്നു കേട്ടോ. വണ്ടി നീ ഒന്നുകൂടെ ചെയ്ത് കാണിച്ചേ. സാർ സാർ സാർ, അത് അത് ഞാനല്ല ചെയ്തത്. എനിക്കത് എങ്ങനെ ചെയ്യണ്ടെന്ന് പോലും അറിയില്ല. അറിയില്ല എന്ത് തമാശയത്. നീ ഒന്നുകൂടെ ചെയ്ത് കാണിക്കേ. ഞാൻ നിന്റെ പേര് സ്കൂൾ ജിംനാസ്റ്റിക് ടീമിൽ കൊടുത്തേക്കാം. സാർ, ഇതൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. പറ്റും, പറ്റണം. ഒന്നുകൂടെ നീ ട്രൈ ചെയ്ത് നോക്ക്. കുറച്ചു മുമ്പ് നീ കാണിച്ചല്ലേ, ഞാൻ പറഞ്ഞപ്പോ നിനക്ക് ചെയ്യാൻ പറ്റില്ലല്ലേ. ധിക്കാരം കുറച്ച് കൂടുന്നുണ്ട്. ചെയ്തത് ശരിക്കും വണ്ടി തന്നെയാ, പക്ഷെ എങ്ങനെയാ ചെയ്തത്? ഞാനിപ്പോ ഏത് ജോലിയാ ചെയ്യേണ്ടത് പറയൂ വീർ. വണ്ടി ഇങ്ങനെ ചുമരിൽ കയറി നടക്കാൻ കാരണം നീയല്ലേ ചിണ്ടു? എനിക്കറിയാം, അങ്ങനെയൊക്കെ ചെയ്തത് നീയാ. അല്ലെന്നേ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വീട്ടിലിരുന്ന് ചാട്ട് കഴിക്കായിരുന്നു. ഇതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും എനിക്ക് സമയമില്ലെന്നേ. ഞാൻ ചാട്ട് കഴിക്കാൻ പോവാ. എല്ലാ കാര്യത്തിനും എന്നെ വെറുതെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്റെ ചാട്ട്. എടാ നിക്ക്. അയ്യോടാ, ഈ സാറി റോളിംഗ് ചെയറിൽ ഇരുന്ന് എങ്ങോട്ടേ പോകുന്നത്? ഏയ് സാറേ, അവിടെ നിക്ക്. സാറേ, ശരിക്കും പറഞ്ഞാ ഇത് കോറിഡോർ തന്നെയാ. ഇവിടെ എന്തോ പ്രശ്നമുണ്ടല്ലോ, അതെന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. എക്സ്റേ വിഷൻ ഓൺ. എക്സ്റേ വിഷൻ ഓൺ.
നിങ്ങൾ ആ ഗലിവർ ട്രാവൽസ് ബുക്കിലുള്ള ലില്ലിപുട്സ് അല്ലേ? നിങ്ങൾ എങ്ങനെയാ ഇങ്ങോട്ട് വന്നത്? അത് ശരി, ഇതെല്ലാം ചിണ്ടുവിന്റെ മാജിക് ആണല്ലേ. ഞാനിപ്പോ നിങ്ങളെ എല്ലാവരെയും ചിണ്ടുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനൊരു പ്രൊട്ടക്ഷൻ പവർ തരികയാ. ഇനി അതിന്റെ പവർ കൊണ്ട് നിങ്ങൾ ആരും ഫ്രീസ് ആവില്ല. പക്ഷെ നിങ്ങൾ അതിന്റെ അടുത്തേക്ക് ചെല്ലുകയാണെങ്കിൽ നിങ്ങൾ വെയിറ്റ്ലെസ് ആയി മാറിപ്പോവും. കാറ്റിൽ പറക്കാനും പൊങ്ങിക്കിടക്കാനും തുടങ്ങും. കുട്ടികളെ, നിങ്ങൾ എല്ലാരും വീട്ടിൽ തന്നെ ഇരിക്കെ. വീർ, നീ ചെല്ലുമോനെ, നീ റോബോട്ടാണ്. നിന്റെ മെഷീൻ പവർ യൂസ് ചെയ്ത് നിനക്ക് പറക്കാൻ സാധിക്കും. അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ നിനക്കൊന്നും സംഭവിക്കില്ല മോനെ. നീ ഒരു കാര്യം ചെയ്, എത്രയും വേഗം ചെന്ന് ആ ക്രിസ്റ്റൽ ബോൾ പിടിച്ചെടുത്തോണ്ട് വാ. അത് കൊണ്ടുവന്ന് എന്റെ മെഷീനിൽ ഫിക്സ് ചെയ്തേക്ക്. അത് ഞാൻ ഓപ്പൺ ഗ്രൗണ്ടിൽ റെഡിയാക്കി വെച്ചേക്കാം. ആ ബോൾ എങ്ങാനും എന്റെ കൈ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ അതിനുള്ള പവേഴ്സ് തിരിച്ച് പ്ലാനറ്റിലേക്ക് തന്നെ അയക്കും. ഞാനിപ്പോ തന്നെ അതിനെ പിടിച്ചോണ്ട് വന്നേക്കാം അപ്പുപ്പ. റോബോ ബോയ് സ്യൂട്ട് ഓൺ. ഞാനിവിടെ എന്തെടുക്കാ? ഓ, ആ ബോള് കാണാൻ എന്ത് രസോ. എനിക്ക് ഇപ്പൊ തന്നെ അത് വേണം. ഓ, അത് ശരി. അപ്പൊ ഇതിനു പുറകെ മാഡ് മാക്സ് ആണല്ലേ. വീർ, നിനക്ക് ആ ബോള് പിടിച്ചെടുക്കാൻ കഴിയില്ല. ആ ബോള് ഞാൻ കൊണ്ടുപോകും. ആ ക്രിസ്റ്റൽ ബോൾ എന്റേതാണ്, അത് എന്റേത് മാത്രമാണ്. അപ്പൂപ്പ, എനിക്ക് ആ ബോള് പിടിക്കാൻ പറ്റുന്നില്ല. അതിൽ തൊട്ടതും ഷോക്ക് അടിച്ച് തെറിച്ച് ഞാൻ വീണു. ദിക്കുകളൊന്നും ഇല്ലാതെ അതെന്നെ വലിച്ചെറിയുകയാണ്. നീ സെവൻ പ്ലാനറ്റ്സിന്റെ പവറിനോട് കൂടി വേണം ഏറ്റുമുട്ടാൻ. അതിനൊരു വീർ തികയില്ല. ഏഴ് വീർ ഒരു വീറായി മാറണം മോനെ. ഞാൻ നിന്റെ വ്യത്യസ്തമായ പവേഴ്സ് ഉള്ള ഏഴ് ക്ലോൺസിനെ റെഡിയാക്കാൻ പോവാ. ഓക്കേ അപ്പൂപ്പ, ഞങ്ങൾ ചെന്ന് അതിനെ ഇപ്പൊ പിടിച്ചോണ്ട് വരാം. വേഗം ചെല്ലു വീർ, അത് ഫോർസത്ഗഞ്ചിനെ മുഴുവൻ ഇരുട്ടിലാക്കാൻ ശ്രമിക്കുകയാണ്. Robo Boy suit on. Robo Boy suit on. ഇത് ഏതാണ്ട് ഒരു ഗ്യാസ് ഉണ്ടാക്കുന്ന ഫാക്ടറി പോലെ ഉണ്ടല്ലോ. ഹലോ, എന്റെ ഗ്യാസിന്റെ എക്സ്പെരിമെന്റ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കണ്ടോ, അതിന്റെ എഫക്ട് എങ്ങനെയുണ്ടെന്ന് നോക്ക്. ഇപ്പോ ഞാൻ ഈ ഗ്യാസിന്റെ പവർ യൂസ് ചെയ്ത് ഈ ലോകം മൊത്തം ഞാൻ കീഴടക്കുന്നതാണ്. ആരെങ്കിലും എനിക്കെതിരായിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവൻ കാറ്റിൽ മായയായി പോകുന്നതാണ്. ആരാണ് നീ? നന്മയുടെ കൂട്ടുകാരൻ, തിന്മയുടെ ശത്രു. എന്റെ പേര് വീർ, വീർ ദ റോബോ ബോയ്. എന്റെ പേര് ഗ്യാസോളിയൻ എന്നാണ്. പിന്നെ ഞാൻ എന്റെ ഈ അപകടം നിറഞ്ഞ ഗ്യാസ് വെച്ച് എല്ലാവരെയും കാറ്റിൽ ഇവോപ്പറേറ്റ് ചെയ്ത് കളയുന്നതാണ്. ഇപ്പോൾ ഇതാ, നീയും പോകേണ്ട സമയമായി കഴിഞ്ഞു. വേഗം ചെന്ന ചെക്കനെ പിടിക്ക്. എത്രയും വേഗം അവനെ പിടിച്ചു കൊണ്ടുപോവാ.
ഒന്ന് വേഗം ചെല്ലടാ. അത് കണ്ടോ, അവിടെ ഏതൊരു സീക്രട്ട് വഴിയുണ്ടെന്ന് തോന്നുന്നു. വാ പോയി നോക്കാം.